കൈതോലപ്പായയിൽ പുതിയ വെളിപ്പെടുത്തലുമായി ശക്തിധരൻ. കൈതോലപ്പായയിൽ പണം കടത്തിയത് പിണറായി വിജയനും കൂട്ടുപോയത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവനുമാണ് എന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടിയായി കോടികൾ വാങ്ങിയെന്ന് കേട്ടപ്പോൾ മൗനം സ്വീകരിച്ച പ്രതിപക്ഷവും പിണറായിസ്റ്റുകളും ഈ വെളിപ്പെടുത്തലിനെയും നിസാരമാക്കും എന്നതിൽ സംശയമൊന്നുമില്ല. ഈ തസ്കര കുടുംബം സമ്പാദിച്ചു കൂട്ടിയ കോടികളുടെ കണക്കറിയണമെങ്കിൽ വീണ വിജയന്റെ ആസ്തിയുടെ ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതിയാകും. യഥാർത്ഥ മാഫിയ തലവൻ പിണറായി വിജയനാണ് എന്നും അതിന്റെ തെളിവുകൾ തന്റെ കമ്പ്യൂട്ടറിലുണ്ട് എന്നും ഒരു ന്യായാധിപൻ പരസ്യമായി വെളിപ്പെടുത്തിയപ്പോഴും ഇവിടെ ഒന്നും തന്നെ സംഭവിച്ചില്ല. അതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ചേറെ മൂഢന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് പിണറായിസത്തിന്റെ വിജയം. ശക്തിധരന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. നട്ടുച്ചയ്ക്ക് ഇരുട്ടുമോ? രസീതോ രേഖകളോ സുതാര്യതയോ ഇല്ലാതെ നിഗൂഢമായി എറണാകുളത്തെ കലൂരിലുള്ള ദേശാഭിമാനി ഓഫീസിൽ നിന്ന് 2,35,00,000 രൂപ രണ്ട് ദിവസം അവിടെ താമസിച്ച് സമാഹരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് എന്നും അത് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ എത്തിച്ചത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവാണ് എന്നും ഞാൻ തുറന്നെഴുതിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഭൂമി ഇന്നത്തെ പോലെ അപ്പോഴും ഗോളാകൃതിയിൽ തന്നെ ആയിരിക്കുമായിരുന്നു. അതിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. കോവളത്തെ ഗൾഫാർ മുഹമ്മദ് അലിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് അതേ ഹോട്ടലിന്റെ പേരച്ചടിച്ച ഒരേ വലിപ്പമുള്ള രണ്ട് കവറുകൾക്കുള്ളിൽ വെച്ചിരുന്ന രണ്ട് വലിയ പാക്കറ്റ് രാത്രി 11 മണിയോടെ AKG സെന്ററിലെ മുഖ്യ കവാടത്തിന് മുന്നിൽ കാറിൽ ഇറങ്ങിയത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് എന്ന് ഞാൻ എഴുതിയാലും അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. എന്തെന്നാൽ അതുക്കം മേലെയുള്ള തുക പിണറായി വിജയനും മകൾ വീണ തായ്ക്കണ്ടിയും മാസപ്പടിയായും കൊല്ലപ്പടിയായും കീശയിലാക്കിയിരുന്നുവെന്ന് 3 ഹൈക്കോടതി ജഡ്ജിമാർ വിധിയെഴുതിയപ്പോഴും കേരളം ഇങ്ങനെ തന്നെയായിരുന്നു. യഥാർത്ഥ മാഫിയ രാജാവാണ് പിണറായി വിജയൻ എന്നും തന്റെ കമ്പ്യൂട്ടറിൽ അതിന്റെ തെളിവുകൾ ഉണ്ട് എന്നും ഒരു ന്യായാധിപൻ പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴും ഒന്നും തന്നെ സംഭവിച്ചില്ല. അതാണ് പിണറായി വിജയൻ. കരിമണലിന് പകരം എറണാകുളത്തെ മാലിന്യ മല കച്ചവടമോ ഗോകുലം ഗോപാലന്റെ പങ്ക് കച്ചവടമോ ഫാരിസ് അബൂബക്കറും അതുപോലുള്ള വൻകിടക്കാർക്ക് ഇവരിൽ ആരെങ്കിലുമായുള്ള ഗൂഢ ഇടപാടുകളോ പുറത്തു വന്നാലും ഒന്നും തന്നെ സംഭവിക്കാനില്ല. എത്രയായാലും തനിക്ക് കോടി ആസ്തി വരാനിടയില്ല എന്ന് സങ്കടത്തോടെ വീണ തായ്ക്കണ്ടിയിൽ പറഞ്ഞ ദിവസത്തെ ഗ്രാഫല്ല ഇന്നത്തേത് എന്ന് വ്യക്തമാണ്. 2.35 കോടി രൂപ ഒരു രേഖയും ഇല്ലാതെ രാത്രി കടത്തിയതിനെ കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ആ പണം പൊതിഞ്ഞു വെച്ച കൈതോലപ്പായയ്ക്ക് അമിത പ്രാധാന്യം കണ്ടെത്തിയ മാധ്യമ പ്രതിഭകൾക്ക് നല്ല നമസ്കാരം, പറയാതിരിക്കാൻ ആവില്ല. ഇത്രയും ഗൗരവതരമായ ഒരാരോപണം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും കേരളം കേട്ടിട്ടുണ്ടോ? ആ ദശലക്ഷങ്ങൾ ആവിയാക്കി കളഞ്ഞ് അതിലെ പായയെ മാത്രം ഊരിയെടുത്ത് നടത്തിയ മാധ്യമ പ്രവർത്തകരുടെ ആഘോഷത്തിന് മാധ്യമരംഗത്തെ പുലിറ്റ്സർ സമ്മാനത്തിന് അർഹർ തന്നെ. 2.35 കോടി രൂപയ്ക്ക് ഒരു വിലയുമില്ല. മൂല്യം മുഴുവൻ കൈതോലപ്പായയ്ക്ക്. ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും മാധ്യമ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്ന് മലയാളി വിദഗ്ധർ ഒന്നും ഇറങ്ങുന്നില്ലേ? അതോ ചെങ്കൽ ചൂളയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തിന്റെ തലസ്ഥാനം? അതിലേറെ കിടിലൻ മാധ്യമ അവലോകനങ്ങൾ കാണാനിടയായി. എന്റെ വാർത്തയിൽ ആരുടെയും പേര് പറഞ്ഞില്ലത്രേ. ഇതെന്ത് പത്രപ്രവർത്തനം എന്നാണ് ചോദ്യം. ഞാൻ പേരുകൾ അണ്ണാക്കിൽ കൊണ്ട് വെച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഉപ്പ് തൊടാതെ വിഴുങ്ങുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റന്റെയും മോണിക്ക ലെവിൻസ്കിയുടെയും അവിശുദ്ധ ബന്ധം ചിത്രീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്ക, എന്നിട്ട് ഒരു നല്ല പത്രപ്രവർത്തകൻ ആകൂ. ലെവിൻസ്കിയുടെ അടിവസ്ത്രം വരെയുള്ള വർണ്ണനയുടെ ധ്വനികൾ വായിച്ചവരിൽ ആരുമില്ലേ? സാമ്പത്തിക കുറ്റാന്വേഷണ വാർത്തകളിലെ ഫിക്ഷൻ ആദ്യം വായിച്ചു പഠിക്കണം, എന്നിട്ട് ആസ്വദിക്കണം മാധ്യമ പടുക്കളെ. ലോക പ്രശസ്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നോവലായ നട്ടുച്ചയ്ക്ക് ഇരുട്ടെഴുതിയ ആർത്തർ കൊയ്ത്സറിൽ നമ്പർ 1 എന്ന് കാണുന്നിടത്തെല്ലാം സ്റ്റാലിനെയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? 20-ആം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച 100 ഇംഗ്ലീഷ് നോവലുകളുടെ പട്ടികയിൽ ഈ പുസ്തകം 8-ാം സ്ഥാനത്താണ്. കോസ്ലർ പേരിടാത്ത സ്റ്റാലിന്റെ കാലത്തെ ജയിലാണ് ഒരു കഥാപാത്രം. ഭയാനകമായ ഏകാധിപതിയുടെ വിവരണം അനുഭവമാണ്. സൈനിക മേധാവികൾ പ്രേയസിമാർക്ക് കൈമാറുന്ന കത്തുകളിൽ പോലും നട്ടുച്ചയ്ക്ക് ഇരുട്ട് കടന്നു കയറി വന്ന കൈമാറേണ്ട ആശയം പൂർത്തീകരിക്കപ്പെടുന്നു. എന്തെന്ത് പ്രഹേളികൾ നോവലിൽ അങ്ങിങ്ങായി കിടക്കുന്നു.
ഞാൻ ആ പോസ്റ്റിൽ ലക്ഷ്യം വെച്ചതെല്ലാം സഫലമാക്കിയത് അതിലെ വായനക്കാരാണ്. ആരാണ് അനധികൃത പിരിവ് നടത്തിയത് എന്ന് വിളിച്ചു പറഞ്ഞത് വായനക്കാർ തന്നെയാണ്. അതിനപ്പുറം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? രാത്രിയിൽ എന്ന പോലെ ഉച്ചവേലിയിലും സത്യം കാണാതെ തപ്പിത്തടയുന്നവരെ ആർക്കും സഹായിക്കാൻ സാധിക്കില്ല. അവരെ നയിക്കുന്നത് എം വി ഗോവിന്ദന്മാരാണ്. അവർ പകലും രാത്രിയിൽ എന്ന പോലെ ഇരുട്ടിനെ തപ്പുന്നവരാണ്. കേരളത്തിന്റെ വിപ്ലവ സംസ്കാരം അതിന്റെ പടുതിരി കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിപ്ലവ സംസ്കാരത്തിന്റെ ഉദയത്തിന്റെ നേരിയ അരുണിമ പോലും ഇപ്പോൾ കാണാനില്ല. ഈ ഘട്ടത്തിലും സി പി എമ്മിന്റെ വിജയം ഗോവിന്ദൻ സഖാവ് പ്രവചിക്കണമെങ്കിൽ ഉച്ചക്കിറുക്ക് ആവാനേ സാധ്യതയുള്ളൂ. പിണറായി വിജയൻ പറയുന്നതിനപ്പുറം രാജ്യത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരെ സൃഷ്ടിച്ചു എന്നതാണ് പിണറായിസത്തിന്റെ മഹത്വം. ഇത്രയൊക്കെ കണ്ടിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന് പറയണമെങ്കിൽ ഉച്ചക്കിറുക്ക് പിടിപ്പെട്ടവരായിരിക്കണം. ഫാസിസ്റ്റ് വാഴ്ചകൾ ഭൂമുഖത്ത് എങ്ങനെ ഉദയം ചെയ്തു എന്നതാ ലോകത്ത് നേരിൽ കണ്ട പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരുടേതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് കാലുകുത്താൻ ഒരു പിടി മണ്ണ് പോലും അവശേഷിക്കരുത് എന്ന സ്വന്തം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ജനത അതിന്റെ ആക്രമണം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി അത് ധൂളിയാകാൻ എത്ര സമയം വേണ്ടിവരുമെന്നേ സംശയമുള്ളൂ. കമ്മ്യൂണിസത്തിന് തകരണമെങ്കിൽ അതിന് പോകുന്ന എതിർശക്തി ഉയർന്നു വരണം. അതാണ് ബംഗാളിൽ സംഭവിച്ചത്. കേരളത്തിൽ അല്പം കൂടി സമയമെടുക്കും എന്ന് മാത്രമേയുള്ളൂ.